ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷം ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി അതിഗംഭീരമായ പെർഫോമൻസ് പഞ്ചാബിലെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് വിജയവുമായി അവർ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ജനം തെരഞ്ഞുപിടിച്ച് കോൺഗ്രസിൻ്റെയും നിങ്ങളുടെ പഴയ സഖ്യകക്ഷി ശിരോമണി അകാലിദളിൻ്റെയും നിങ്ങളുടെ സഖ്യകക്ഷി ഈ അമരീന്ദറിൻ്റെ പാർട്ടിയുടെയും ഒക്കെ നേതാക്കളെ പരാജയപ്പെടുത്തി വലിയ വോട്ട് ഷെയർ അവർ സമാഹരിക്കുന്നു അതൊരു മുന്നറിയിപ്പാണല്ലോ അതായത് കോൺഗ്രസ് ദുർബലമാകുന്നു ബി ജെ പിയുടെ ഓൾട്ടർനേറ്റീവായി വേറൊരു പാർട്ടി ഉയർന്നു വരുന്നു ആദ്യം ഡൽഹിയിൽ ഡൽഹിയിൽ നിങ്ങളാണ് പരാജയപ്പെട്ടത് ഇപ്പോഴാണ് പഞ്ചാബിൽ അടുത്തടുത്ത സ്റ്റേറ്റുകളിലേക്ക് അവർ വരാൻ പോവുകയാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതൊക്കെ ആകുമ്പോഴേക്ക് ബി ജെ പിയെ വെല്ലാൻ കഴിയുന്ന അല്ലെങ്കിൽ ബി ജെ പിയോട് നേർക്ക് നേർ നിന്ന് പോരാടാൻ കഴിയുന്ന ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയായി ആം ആദ്മി പാർട്ടി വളർന്നു വരികയാണെന്ന പേടി ഇപ്പോൾ ബി ഗോപാലകൃഷ്ണൻ അവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നുണ്ടോ പേടിയല്ല സന്തോഷമല്ലേ നിങ്ങൾക്ക് അതിൻ്റെ എനിക്കുണ്ടാവുന്ന സന്തോഷം എന്താണ് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ഭാവിയിൽ അത് മനസ്സിലാവും അതുകൊണ്ട് സന്തോഷമാണ് എന്ന് ഞാൻ ഒന്നും കൂടി അടിവരെ ഇട്ട് പറയാം ഇനി രണ്ടാമത്തെ കാര്യം ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ പ്രതിപക്ഷം ഉണ്ടാവണം അപ്പം നിങ്ങൾ പകൽ പറഞ്ഞു സെമി ഫൈനലാണ് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി നാല് സ്ഥലത്തും ജയിച്ചപ്പം ഓട്ടോമാറ്റിക്കലി സെമി ഫൈനലിൽ നിന്ന് ഞങ്ങൾ ഫൈനലിൽ കടന്നു പക്ഷേ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി ക്വാർട്ടർ ഫൈനലിൽ ക്വാളിഫൈ ചെയ്യാതെ കിടക്കുകയാണ് ക്വാർട്ടർ ഫൈനലിൽ അല്ലെങ്കിൽ ക്വാർട്ടറിൽ ക്വാളിഫൈ ചെയ്യണ്ടേ അത് ചെയ്യാതെ പ്രതിപക്ഷം കിടക്കുമ്പോൾ അത് നിരാശയല്ലേ അവിടെയാണ് നമുക്ക് പേടി കാരണം ജനാധിപത്യത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല ജനാധിപത്യത്തിൽ പ്രതിപക്ഷം ഉണ്ടാവണം അതുകൊണ്ട് പ്രതിപക്ഷം ഉണ്ടാവണം എന്നുള്ളതിൽ സ്വാഗതം ചെയ്യുന്നു അത് എ പി ആവും എ പി ഒക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും എ പി ഒക്കെ ആകുമ്പോൾ അത് സ്വാഭാവികമായിട്ടൊരു സന്തോഷമുണ്ട് അത് പിന്നെ പറയാം ഞാൻ ഇപ്പോഴല്ല അതൊരു ദിവസം നിങ്ങളോട് ഞാൻ പറയും രണ്ടാമത്തെ കാര്യം ഇവിടെ വെങ്കടേഷ് രാമകൃഷ്ണൻ പറഞ്ഞ രണ്ടു കാര്യങ്ങളൊക്കെ ഒന്ന് വെങ്കടേഷ് ഞാൻ അല്ല അല്ല സാരില്ല നിങ്ങൾ പത്രപ്രവർത്തനാണല്ലോ അറിയുമെന്ന് വിചാരിക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ് അതെന്തുകൊണ്ടാണെന്നും നിങ്ങൾക്കറിയാമല്ലോ അപ്പോ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സന്ദേശവും ശബ്ദവും ഉണ്ടാവട്ടെ അതായത് ആർ എസ് എസിന്റെ രൂപീകരണത്തിന്റെ നൂറാം വാർഷികമാണ് ആർ എസ് എസിന്റെ ഓഫ് ഷൂട്ടുകളാണ് ഇത് രണ്ടും ആണ് പറഞ്ഞു വരുന്നത് ഞങ്ങൾ തന്നെയാണ് അവർ അവർ തന്നെയാണ് ഞങ്ങൾ അല്ലേ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ വായിച്ചു ശരിയാണോ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞത് ഒരു പുതിയ അല്ലെ ആയിരത്തി തൊള്ളായിരത്തിന്റെ പ്രസക്തി ഞാൻ പറഞ്ഞതാണോ അല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ വ്യാഖ്യാനിച്ചല്ലോ ഞാൻ ഞാനി അത് പറയണ്ട ഞാൻ പറയേണ്ട സമയത്ത് പറയാമെന്ന് പറഞ്ഞല്ലോ ഞാൻ ഞാനത് വ്യാഖ്യാനിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല നിങ്ങളത് പറഞ്ഞു ഇനി അത് നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നത് വെങ്കടേഷ് രാമനോട് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് ഞാൻ സൂചിപ്പിച്ചോട്ടെ മിസ്റ്റർ വെങ്കടേഷ് ഞാനൊന്ന് താങ്കൾ പറഞ്ഞു വലിയ തോതിലുള്ള എസ് പിക്ക് വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട് അത് ശരിയാണ് മുപ്പത്തിരണ്ട് ശതമാനത്തിലേക്ക് അവരുടെ വോട്ട് ഷെയർ കൂട്ടിയിട്ടുണ്ട് ബി ജെ പിക്ക് നാൽപ്പത്തൊന്ന് ശതമാനമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എനിക്കിപ്പോൾ കിട്ടിയത് നാൽപ്പത്തി മൂന്നരയാണ് നാൽപ്പത്തി നാല് ശതമാനം വോട്ട് ബി ജെ പി കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് ഷെയറും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള സീറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമസഭാ സീറ്റും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നിയമസഭാ സീറ്റ് ഒട്ടും കുറവല്ല ഒരെണ്ണം കൂടുതലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് അതേസമയം രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് ബി ജെ പി ആദ്യമായി വരുന്നു ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നു അതിനെതിരായി ബി ജെ പി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും രണ്ടാം തവണ ബി ജെ പി വരുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ട് ഷെയറും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ ജയിച്ച എം പിമാരുടെ കണക്കനുസരിച്ചുള്ള നിയമസഭയിലേക്കും ഞങ്ങൾ ആ കണക്കിനനുസരിച്ച് ഞങ്ങൾക്കൊരു ഒരു നിയമസഭ പോലും കുറഞ്ഞിട്ടില്ല അവിടേക്ക് ഞങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കണക്ക് രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ ഏഴ് ശതമാനമുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ രണ്ട് ശതമാനമായി കുറഞ്ഞു അതിൻ്റെ അഞ്ച് ശതമാനം അത് ബി ജെ പിയിലേക്കാണോ പോയത് ബി എസ് പിക്ക് വോട്ട് കുറഞ്ഞാലത് ബി ജെ പി ഉത്തരം പറയണമെന്ന് പറഞ്ഞാൽ അത് സങ്കടമല്ലേ അതിന് നിങ്ങൾ ഉദ്ധരിക്കുന്നതായ ദൈനിക് ഭാസ്കരനെയാണ് ഈ ദൈനിക് ഭാസ്കരൻ്റെ ഏറ്റവും വലിയ ചതി അല്ലെങ്കിൽ കള്ളത്തരം ഈ കഴിഞ്ഞ ദിവസമല്ലേ പൊളിഞ്ഞത് ഉക്രൈനിൽ നിന്ന് വന്ന ഒരു വിദ്യാർത്ഥി പ്രധാനമന്ത്രിയെ അപമാനിച്ചു സംസാരിച്ചു എന്ന് പറഞ്ഞ് അവർ ദൈനിക് സമാചാർ ദൈനിക് ഭാസ്കർ വലിയ ഒരു വാർത്ത കൊണ്ടുവന്നിരുന്നു ആ കുട്ടി തന്നെ രംഗത്ത് വന്നിട്ട് ഞാൻ പ്രധാനമന്ത്രിയെ അങ്ങേയറ്റം ആദരിക്കുന്നു ഞാൻ പ്രശംസിക്കുകയാണ് ചെയ്തത് ഈ പത് ഇവർ ഈ മാധ്യമം തെറ്റായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു ഒരുപക്ഷെ വെങ്കടേഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു അതിനെക്കുറിച്ചും പറഞ്ഞോട്ടെ അത് വാസ്തവത്തിൽ മൈനോറിറ്റി മേഖലയിലും യു പിയിലെ മൈനോറിറ്റി മേഖല ഇരുപത് ശതമാനം മുസ്ലിങ്ങൾ ഉള്ള യു പിയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ബി ജെ പി ജയിച്ചിട്ടുണ്ട് അത് വെങ്കടേഷ് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അവിടെയാണ് എൻ്റെ സുഹൃത്ത് റഹീമ് പറയുന്നത് ഇത് വലിയ തോതിലുള്ള ഒരു മതപരമായ വികാരമാണ് അങ്ങനെയാണെങ്കിൽ ഇത് പരീക്ഷണശാലയാണ് യു പിന്നൊക്കെയാണല്ലോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മണിപ്പൂരോ അങ്ങനെയാണെങ്കിൽ ഉത്തരാഖണ്ഡോ അങ്ങനെ ഒറ്റ മിനിറ്റ് ഒരു സെക്കൻഡ് ഞാൻ തീർക്കാം ഉത്തരാഖണ്ഡോ ഗോവയോ ഞാനൊരു കാര്യം പറയട്ടെ ഗോവയിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷം മണിപ്പൂരിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷം അവിടെ ആരാ വന്നത് അതേസമയത്ത് ലോകം വാണിയിടും എന്ന് പാടുന്ന നിങ്ങളുടെ പാർട്ടി മണിപ്പൂരിൽ വേറെ എവിടെയല്ല മണിപ്പൂരിൽ മത്സരിച്ചു നോട്ടയ്ക്ക് പിന്നിലാണ് നിങ്ങൾ നോട്ടയ്ക്ക് പിന്നിൽ ആകെ കിട്ടിയത് എഴുന്നൂറ് ഓട്ടാണ് രണ്ടുപേർ മത്സരിച്ചിട്ട് അപ്പൊ വെറുതെ എന്തിനാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ സാധാരണ ജനങ്ങളുടെ ഹൃദയവികാരം ഒപ്പിയെടുക്കാൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞാൽ ആ ഭരണാധികാരികൾ ജയിക്കുന്നുണ്ട് സ്വാഭാവികമായും നാല് സ്ഥലത്ത് ഞങ്ങൾ തിരിച്ചു വന്നത് സാധാരണ ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ് അതിനെ ഇങ്ങനെ മതപരമായി ക്രിമിനൽ കഴിഞ്ഞു കഴിഞ്ഞു ക്രിമിനലുകളിൽ പോലും ക്രിമിനലുകളിൽ പോലും മതം കാണുന്നത് ശരിയാണോ വെങ്കടേഷ അത് ശരിയാണോ താങ്കളെ പോലെ ഒരാൾ മുസ്ലിം ക്രിമിനലുകളെ യോഗി തകർത്തു എന്നൊക്കെ പറഞ്ഞാൽ താങ്കളെ പോലെയുള്ളൊരു മാധ്യമപ്രവർത്തകന് അത് യോജിച്ചതല്ല എന്ന് മാത്രം പറഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിക്കാം